എല്ലാ ആശാമാർക്കും നമസ്കാരം. ആശാമാരെ, നമ്മളിപ്പോൾ ഉള്ളത് പാടത്താണ്. ഇപ്പോൾ ഇവിടെ കൊയ്ത്ത് കാലമാണ്. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ നെല്ല് കൊയ്തിരുന്നത് ഒരുപാട് കർഷകരും കർഷക തൊഴിലാളികളുമൊക്കെ അവർ കൊയ്ത്തുപാട്ടൊക്കെ പാടിക്കൊണ്ട് കൈകൊണ്ടായിരുന്നു നെല്ല് കൊയ്തിരുത്തിരുന്ന കാലം. അതിനവർക്ക് കൂലിയായിട്ട് നെല്ലായിരുന്നു കൊടുത്തിരുന്നത്. ഒരു ഇത്ര നെല്ല് കൊയ്തിന് ഇത്ര പറ നെല്ല് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇന്ന് കൃഷിയോ അല്ലെങ്കിൽ കർഷക മേഖലയും അതുപോലെ കൃഷിപ്പാടങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. എങ്കിലും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നെല്ല് കൊയ്തെടുക്കുന്നത് പുതിയ യന്ത്രവൽക്കരണ മെഷീൻ കൊണ്ടാണ്. അപ്പം അങ്ങനെ നെല്ല് കൊയ്യുന്ന ഒരു നമ്മുടെ പാടത്ത് നെല്ല് കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നെല്ല് കൊയ്യുന്നതോടൊപ്പം തന്നെ നെല്ല് വേറെയും അതിൻ്റെ ഈ കച്ചി വേറെയായി മാറുന്നു. അതുപോലെ നെല്ല് വണ്ടിയിലേക്ക് തന്നെ മെഷീൻ വഴി തന്നെ കൊണ്ടുപോകുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യുക, വീഡിയോ കാണാം. കമോൺ. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നെല്ലും മറ്റ് കൃഷികളും എല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു കാലത്ത് കേരളത്തിൽ നെൽ കൃഷി കഠിനമായ ജോലി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ ആധുനിക സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ ഫലമായിട്ട് അതിന് മാറ്റം വന്നു. സയൻസിനും ടെക്നോളജിയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ പണ്ട് പാടത്ത് കൊയ്ത് മെതിച്ച് അത് കരയ്ക്ക് കൊണ്ടിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി മെതിച്ച് നെല്ലാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കകത്ത് ഒരുപാട് മനുഷ്യാധ്വാനം വേണമായിരുന്നെങ്കിൽ ഇപ്പം യന്ത്രവൽകൃത കൃഷി രീതി വന്നപ്പോഴത്തേക്ക് വിത്തുകളും എല്ലാം വളവും എല്ലാം ആധുനികമായിട്ടുള്ള രീതിയിലായപ്പോഴത്തേക്ക് അതിന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലേക്ക് സമയക്കുറവ്, മനുഷ്യാധ്വാനം കുറവ്, അതേപോലെ കൂടുതൽ വിളവ് നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കൃഷി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് ബോധ്യപ്പെടേണ്ടതാണ്. 3 വർഷക്കാലമായിട്ട് ഞാൻ ഇത് ഏറ്റെടുത്ത് സമ്പൂർണമായി കൃഷി ഇറക്കി നല്ല വിളവെടുക്കുകയും ലാഭവനായി കൊണ്ടുവരികയും ചെയ്ത് അതുപോലെ കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കൃഷി രംഗത്ത് വളരെ വിജയകരമായ രീതി കണ്ടെത്തുകയും ഇപ്പോൾ ഈ കൊയ്ത്ത് മെഷീൻ തന്നെ മെതിയന്ത്രം കൊയ്ത് മെതിച്ച് തൂറ്റി കിട്ടുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മൾ ഈ മെഷീൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലിക്കൂലിയായാലും മറ്റ് സമയലാഭങ്ങളും എല്ലാം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഒരുപാട് നഷ്ടമാണെന്നുള്ളത്, 10,500 മൂട് ചേന, വാഴ, മറ്റ് എല്ലാ കൃഷികളും ഞാൻ കരയ്ക്കും ചെയ്യുമായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാല് കുറെ കൂടി ലാഭകരമാണ് നെൽകൃഷി. എന്താണെന്ന് വെച്ചാൽ ഈ യന്ത്രവൽക്കരണം ഇതിന് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അതിന് പറ്റത്തില്ല നമ്മുടെ കരകൃഷിക്ക്, അത് പറ്റത്തില്ല. അപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൃഷിപ്പണിക്ക് നമ്മുടെ ആൾക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ബംഗാളിൽ ആശ്രയിച്ചാൽ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഓടിക്കുന്നത്. ആ ഒരുപാട് നിർത്തി വരിക ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ കൺട്രോളൊക്കെ ആയിട്ടുണ്ട്. നിർത്തുന്ന പ്രശ്നത്തിന് സർക്കാർ കുറച്ച് ഈ കൈയെടുത്തത് ബ്രേക്കാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വരണം, പക്ഷേ ആരും വരുന്നില്ല. ഞങ്ങൾ പലരെയും പ്രോത്സാഹിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ആരും അന്നേരം പുച്ഛിച്ച് നമ്മളെ ചിരിച്ച് കളിയാക്കുക, ആരും കൂടെ വരുന്നില്ല. കാരണം ഈ കാർഷിക രംഗത്തെ കർഷക തൊഴിലാളിയായിട്ടാക്കി കൊണ്ടുവരാനായാലും അവർക്ക് ഞാൻ വന്നാൽ
100 രൂപ ശമ്പളം കിട്ടേണ്ടത് 200 രൂപ ശമ്പളം കൊടുത്താണ് ഞാൻ അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ലാഭത്തെ മാത്രം നോക്കിയാൽ ഇതിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് കൂടിയായും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം എൻ്റെ പോക്കറ്റിൽ തന്നെ. എന്നാൽ പോലും ഇതിലോട്ട് ആരും വരുന്നില്ല. നമുക്കിവിടെ ഉണ്ടാവുന്ന ഈ നെല്ലുൽപാദനം കൂടി വന്നത് കൊണ്ട് നമുക്ക് റേഷൻ കട വഴിയും നമുക്ക് ഈ മട്ടയരിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഈ വാടങ്ങളെല്ലാം തരിച്ചായി കിടക്കുകയായിരുന്നു, ആരും എടുത്ത് കൃഷി ചെയ്യാനില്ലാതെ കിടന്നതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്.